യെഹെസ്കൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. അവൻ എന്നോട്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളിച്ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്ന് വരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. മക്കളോ ധാർഷ്ട്യവും ദുശ്ശാഠ്യവുമുള്ളവരത്രേ, അവരുടെ അടുക്കലേക്കാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയണം. കേട്ടാലും കേൾക്കാതിരുന്നാലും അവർ മത്സരഗ്രഹമല്ലോ. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെന്ന് അവർ അറിയണം. നീയോ മനുഷ്യപുത്ര, അവരെ പേടിക്കരുത്. പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവർ മത്സരഗ്രഹമല്ലോ. നീ അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കൊണ്ട് ഭ്രമിക്കുകയും അരുത്. അവർ കേട്ടാലും കേൾക്കാതിരുന്നാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അവർ മഹാമത്സരികളല്ലോ. നീയോ മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുക. നീ ആ മത്സരഗ്രഹം പോലെ മത്സരിക്കാരനായിരിക്കരുത്. ഞാൻ നിനക്ക് തരുന്നത് നീ വായ് തുറന്ന് തിന്നുക. ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിൽ ഒരു പുസ്തക ചുരുൾ ഇരിക്കുന്നതും കണ്ടു. അവൻ അതിനെ എൻ്റെ മുമ്പിൽ വിടർത്തി. അതിൽ അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിൽ എഴുതിയിരുന്നു. 3-ാം അധ്യായം. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ വായ് തുറന്നു. അവൻ ആ ചുരുൾ എനിക്ക് തിന്നുവാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാനത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. അവ്യക്തവാക്കും കനത്ത നാവും ഉള്ള ജാതികളുടെ അടുക്കലല്ല ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കലത്രേ നിന്നെ അയക്കുന്നത്. അവ്യക്തവാക്കും കനത്ത നാവും ഉള്ളവരായി നിനക്ക് വാക്ക് ഗ്രഹിച്ചുകൂടാത്ത അനേകം ജാതികളുടെ അടുക്കലല്ല അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു. ഇസ്രായേൽ ഗൃഹമോ എൻ്റെ വാക്ക് കേൾക്കുകയില്ല. എൻ്റെ വാക്ക് കേൾക്കുവാൻ അവർക്ക് മനസ്സില്ലല്ലോ. ഇസ്രായേൽ ഗൃഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിനഹൃദയവും ഉള്ളവരത്രേ. എന്നാൽ ഞാൻ നിന്റെ മുഖം അവരുടെ മുഖത്തിനു നേരെ കഠിനവും നിന്റെ നെറ്റി അവരുടെ നെറ്റിക്ക് നേരെ കടുപ്പവും ആക്കിയിരിക്കുന്നു. ഞാൻ നിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കുന്നു. അവർ മത്സരഗ്രഹമെങ്കിലും നീ അവരെ പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത്. അവൻ പിന്നെയും എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവിക്കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക. നീ നിന്റെ ജനത്തിൽ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ ചെന്ന് അവർ കേട്ടാലും കേൾക്കാതിരുന്നാലും അവരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുക. അപ്പോൾ ആത്മാവ് എന്നെ എടുത്ത് യഹോവയുടെ മഹത്വം സ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എൻ്റെ പിറകിൽ കേട്ടു. ജീവികളുടെ ചിറക് തമ്മിൽ തട്ടുന്ന ഒച്ചയും അവയുടെ അരികെയുള്ള ചക്രങ്ങളുടെ ഇരച്ചിലും വലിയ മുഴക്കമുള്ള ഒരു ശബ്ദവും ഞാൻ കേട്ടു. ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി. ഞാൻ വ്യസനത്തോടും മനസ്സിൻ്റെ ഉഷ്ണത്തോടും കൂടെ പോയി. യഹോവയുടെ കൈ ശക്തിയോടെ എൻ്റെ മേൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കെബാർനദീ തീരത്ത് പാർത്ത തേൽ അബീബിലെ പ്രവാസികളുടെ അടുക്കൽ അവർ പാർത്തെടുത്ത് തന്നെ എത്തി. അവരുടെ മധ്യേ 7 ദിവസം സ്തംഭിച്ചുകൊണ്ട് പാർത്തു. 7 ദിവസം കഴിഞ്ഞിട്ട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാതിരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർമ്മിപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടുതിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു.
അഥവാ നീതിമാൻ തൻ്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ഇടർച്ചു വയ്ക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർമ്മിപ്പിക്കായ കൊണ്ട് അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയുമില്ല. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീതിമാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നീ നീതിമാനെ ഓർമ്മിപ്പിച്ചിട്ട് അവൻ പാപം ചെയ്യാതെ ഇരുന്നാൽ അവൻ പ്രബോധനം കൈക്കൊണ്ടിരിക്കയാൽ അവൻ ജീവിക്കും. നീയും നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. യഹോവയുടെ കൈ അവിടെ പിന്നെയും എൻ്റെ മേൽ വന്നു. അവൻ എന്നോട്, നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോവുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോയി. ഞാൻ കേബാർ നദീതീരത്ത് കണ്ട മഹത്വം പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ട് ഞാൻ കവിണ്ണു വീണു. അപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നിൽക്കുമാറാക്കി എന്നോട് സംസാരിച്ചു, നീ ചെന്ന് നിന്റെ വീട്ടിനകത്ത് കഥകളച്ച് പാർക്കുക. എന്നാൽ മനുഷ്യപുത്ര, നിനക്ക് അവരുടെ ഇടയിൽ പെരുമാറുവാൻ കഴിയാത്തവണ്ണം അവർ നിന്നെ കയർ കൊണ്ട് കെട്ടും. നീ ഊമനായി അവർക്ക് ശാസകനായി ഇരിക്കേണ്ടതിന് ഞാൻ നിന്റെ നാവിനെ നിന്റെ അണ്ണാക്കോട് പറ്റുമാറാക്കും. അവർ മത്സരഗ്രഹമല്ലോ. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായ് തുറക്കും. നീ അവരോട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാത്തവൻ കേൾക്കാതിരിക്കട്ടെ, അവർ മത്സരഗ്രഹമല്ലോ. 4. മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിൽ യെരുശലേം നഗരം വരച്ച് അതിനെ നിരോധിച്ച് അതിൻ്റെ നേരെ കൊത്തളം പണിത് വാടകോരി പാളയം അടിച്ച് ചുറ്റും യന്ത്രമുട്ടികളെ വയ്ക്കുക. പിന്നെ ഒരു ഇരുമ്പ് ചട്ടിയെടുത്ത് നിനക്കും നഗരത്തിനും മധ്യേ ഇരുമ്പ് മതിലായി വെക്കുക. നിന്റെ മുഖം അതിൻ്റെ നേരെ വെച്ച് അത് നിരോധത്തിലാകേണ്ടതിന് അതിനെ നിരോധിക്കുക. ഇത് ഇസ്രായേൽ ഗൃഹത്തിനൊരു അടയാളമായിരിക്കട്ടെ. പിന്നെ നീ ഇടത്തുവശം ചരിഞ്ഞുകിടന്ന് ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അകൃത്യം അതിന്മേൽ ചുമത്തുക. നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവരുടെ അകൃത്യം വഹിക്കണം. ഞാൻ അവരുടെ അകൃത്യത്തിൻ്റെ സവത്സരങ്ങളെ നിനക്ക് ദിവസങ്ങളായി എണ്ണും. അങ്ങനെ 390 ദിവസം നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അകൃത്യം വഹിക്കണം. ഇത് തികച്ചിട്ട് നീ വലത്തുവശം ചരിഞ്ഞുകിടന്ന് യഹൂദാഗ്രഹത്തിൻ്റെ അകൃത്യം 40 ദിവസം വഹിക്കണം. ഒരു സംവത്സരത്തിന് ഒരു ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു. നീ യെരുശലേമിൻ്റെ നിരോധത്തിന് നേരെ നിന്റെ മുഖവും നഗ്നമായ ഭുജവും വെച്ച് അതിന് വിരോധമായി പ്രവചിക്കണം. നിന്റെ നിരോധനകാലം തികയോളം നീ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കേണ്ടതിന് ഞാനിതാ കയറുകൊണ്ട് നിന്നെ കെട്ടുന്നു. നീ കോതമ്പും യവവും അമരയും ചെറുപയറും തിനയും ചോളവും എടുത്ത് ഒരു പാത്രത്തിലിട്ട് ഇവ കൊണ്ട് അപ്പം ഉണ്ടാക്കുക. നീ വശം ചരിഞ്ഞു കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനൊത്തോണം 390 ദിവസം അത് തിന്നണം. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കണം. നേരത്തോടു നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. വെള്ളവും അളവ് പ്രകാരം ഹീനിൽ 6 ഒരു ഓഹരി നീ കുടിക്കണം. നേരത്തോടു നേരം നീ അത് കുടിക്കണം. നീ അത് യവദോശ പോലെ തിന്നണം. അവർ കാണുക നീ മനുഷ്യമലമായ കാഷ്ടം കത്തിച്ച് അത് ചുടണം. ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കൾ ഞാൻ അവരെ നീക്കിക്കളയുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ ആഹാരം മലിനമായി ഭക്ഷിക്കും എന്ന് യഹോവ അരുളി ചെയ്തു. അതിന് ഞാൻ, അയ്യോ യഹോവയെ കർത്താവേ, എനിക്കൊരിക്കലും ഒരു മാലിന്യവും ഭവിച്ചിട്ടില്ല. ഞാൻ ബാലി മുതലിന്നുവരെ താനെ ചത്തതിനെയോ പറിച്ച് കീറിപ്പോയതിനെയോ തിന്നിട്ടില്ല. അറപ്പായുള്ള മാംസം എൻ്റെ വായിൽ വച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. അവൻ എന്നോട്, നോക്കുക, മനുഷ്യ കഷ്ടത്തിന് പകരം ഞാൻ നിനക്ക് പശുവിൻ ചാണകം അനുവദിക്കുന്നു, അത് കത്തിച്ച് നിന്റെ അപ്പം ചുട്ടുകൊള്ളുക എന്ന് കൽപ്പിച്ചു. മനുഷ്യപുത്ര, അപ്പവും വെള്ളവും അവർക്ക് മുട്ടിപ്പോകേണ്ടതിനും ഓരോരുത്തരും സ്തംഭിച്ച് അകർത്യ നിമിത്തം ക്ഷയിച്ചു പോകേണ്ടതിനും ഞാൻ യെരുശലേമിൽ അപ്പം എന്ന കോൾ ഒടിച്ചു കളയും. അവർ തൂക്കപ്രകാരവും പേടിയോടെയും അപ്പം തിന്നും. അവർ അളവ് പ്രകാരവും സ്തംഭനത്തോടെയും വെള്ളം കുടിക്കും എന്ന് അവൻ എന്നോട് അരുളി ചെയ്തു. 5. മനുഷ്യപുത്ര, നീ മൂർച്ചയുള്ള ഒരു വാളെടുത്ത് ക്ഷൗരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുക. പിന്നെ തുലാസെടുത്ത് രോമം തൂക്കി വിഭാവിക്കുക. നിരോധനകാലം തികയുമ്പോൾ 1/3 നീ നഗരത്തിൻ നടുവിൽ തീയിലിട്ട് ചുട്ടുകളയണം. 1/3 എടുത്ത് അതിൻ്റെ ചുറ്റും വാൾ കൊണ്ട് അടിക്കണം. 1/3 കാറ്റത്ത് ചിതറിച്ചു കളയണം. അവയുടെ പിന്നാലെ ഞാൻ വാളൂരും. അതിൽ നിന്ന് കുറഞ്ഞൊരു സംഖ്യ നീ എടുത്ത് നിന്റെ വസ്ത്രത്തിൻ്റെ കൊന്തലേക്കൽ കെട്ടണം.
ഇതിൽ നിന്ന് പിന്നെ നീ അല്പം എടുത്ത് തീയിലിട്ട് കളയണം. അതിൽ നിന്ന് ഇസ്രായേൽ ഗൃഹത്തിലൊക്കെ എല്ലാം ഒരു തീ പുറപ്പെടും. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇത് യെരുശലേം ആകുന്നു, ഞാൻ അതിനെ ജാതികളുടെ മധ്യയെ വെച്ചിരിക്കുന്നു, അതിന് ചുറ്റും രാജ്യങ്ങളുണ്ട്, അത് ദുഷ്പ്രവൃത്തിയിൽ ജാതികളെക്കാൾ എൻ്റെ ന്യായങ്ങളോടും ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ എൻ്റെ ചട്ടങ്ങളോടും മത്സരിച്ചിരിക്കുന്നു. എൻ്റെ ന്യായങ്ങളെ അവർ തള്ളിക്കളഞ്ഞു, എൻ്റെ ചട്ടങ്ങളെ അവർ അനുസരിച്ച് നടന്നിട്ടുമില്ല. അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം മത്സരിച്ച് എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കാതെയും ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെ പോലും ആചരിക്കാതെ ഇരിക്കുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ നിനക്ക് വിരോധമായിരിക്കുന്നു, ജാതികൾ കാണുകെ ഞാൻ നിൻ്റെ നടുവിൽ ന്യായവിധികളെ നടത്തും. ഞാൻ ചെയ്തിട്ടില്ലാത്തതും മേലാൽ ഒരിക്കലും ചെയ്യാത്തതുമായ കാര്യം നിന്റെ സകല മ്ലേച്ഛതകളും നിമിത്തം ഞാൻ നിന്നിൽ പ്രവർത്തിക്കും. ആകയാൾ നിന്റെ മധ്യേ അപ്പന്മാർ മക്കളെ തിന്നും, മക്കൾ അപ്പന്മാരെയും തിന്നും. ഞാൻ നിന്നിൽ ന്യായവിധി നടത്തും, നിന്നിലുള്ള ശേഷിപ്പിനെയൊക്കെയും ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ചു കളയും. അതുകൊണ്ട് യഹോവയെ കർത്താവ് അരുളി ചെയ്യുന്നത്, നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും എൻ്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാനും നിന്നെ ആദരിക്കാതെ എൻ്റെ കടാക്ഷം നിങ്കിൽ നിന്ന് മാറ്റിക്കളയും. ഞാൻ കരുണ കാണിക്കുകയുമില്ല. നിന്നിൽ മൂന്നിൽ ഒന്ന് മഹാമാരി കൊണ്ട് മരിക്കും, ക്ഷാമം കൊണ്ടും അവർ നിന്റെ നടുവിൽ മുടിഞ്ഞുപോകും. മൂന്നിലൊന്ന് നിന്റെ ചുറ്റും വാൾ കൊണ്ട് വീഴും, മൂന്നിലൊന്ന് ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ചു കളയും, അവരുടെ പിന്നാലെ വാൾ ഊരുകയും ചെയ്യും. അങ്ങനെ എൻ്റെ കോപത്തിന് നിവൃത്തി വരും, ഞാൻ അവരോട് എൻ്റെ ക്രോധം തീർത്ത് തൃപ്തനാകും. എൻ്റെ ക്രോധം അവരിൽ നിവർത്തിക്കുമ്പോൾ യഹോവയായ ഞാൻ എൻ്റെ തീഷ്ണതയിൽ അതിനെ അരുളി ചെയ്തു എന്ന് അവർ അറിയും. വഴിപോകുന്നവരൊക്കെയും കാണുക, ഞാൻ നിന്നെ നിന്റെ ചുറ്റുമുള്ള ജാതികളുടെ ശൂന്യവും നിന്ദയുമാക്കും. ഞാൻ കോപത്തോടും ക്രോധത്തോടും കഠിന ശിക്ഷകളോടും കൂടെ നിന്നിൽ ന്യായവിധി നടത്തുമ്പോൾ നീ നിന്റെ ചുറ്റുമുള്ള ജാതികൾക്ക് നിന്ദയും ആക്ഷേപവും ബുദ്ധി ഉപദേശവും സ്തംഭനഹേതുവുമായിരിക്കും. യഹോവയായി ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, നിങ്ങളെ നശിപ്പിക്കേണ്ടതിന് ക്ഷാമം എന്ന നാശകരമായ ദുരസ്ത്രങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷാമം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അപ്പം എന്ന കോൽ ഒടിച്ചു കളയും. നിന്നെ മക്കളില്ലാതെയാക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിലേക്കും മഹാമാരിയും കൊലയും നിന്നിൽ കടക്കും. ഞാൻ വാളും നിന്റെ നേരെ വരുത്തും. യഹോവയായി ഞാൻ അരുളി ചെയ്തിരിക്കുന്നു. ആറാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ പർവ്വതങ്ങളുടെ നേരെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ച് പറയേണ്ടത്, ഇസ്രായേൽ പർവ്വതങ്ങളെ, യഹോവയായ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. മലകളോടും കുന്നുകളോടും നീരൊഴുക്കളോടും താഴ്വരയോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ നേരെ വാൾ വരുത്തും, ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിക്കും, നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും, നിങ്ങളുടെ സൂര്യസ്തംഭങ്ങൾ തകർന്നു പോകും, നിങ്ങളുടെ നിഹിതന്മാരെ ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വീഴിക്കും, ഞാൻ ഇസ്രായേൽ മക്കളുടെ ശവങ്ങളെ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിലിടും, ഞാൻ നിങ്ങളുടെ അസ്ഥികളെ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ചിതറിക്കും, നിങ്ങളുടെ ബലിപീഠങ്ങൾ ഇടിഞ്ഞ് ശൂന്യമാവുകയും നിങ്ങളുടെ വിഗ്രഹങ്ങൾ തകർന്ന് മുടിഞ്ഞു പോവുകയും നിങ്ങളുടെ സൂര്യസ്തംഭങ്ങളെ വെട്ടിക്കളയുകയും നിങ്ങളുടെ പണികൾ നശിച്ചു പോവുകയും ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ പാർക്കുന്നിടത്തൊക്കെയും പട്ടണങ്ങൾ പാഴായും പൂജാഗിരികൾ ശൂന്യമായും തീരും. നിഹിതന്മാർ നിങ്ങളുടെ നടുവിൽ വീഴും. ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. എങ്കിലും നിങ്ങൾ ദേശങ്ങളിൽ ചിതറിപ്പോകുമ്പോൾ വാളിന് തെറ്റിപ്പോയവർ ജാതികളുടെ ഇടയിൽ നിങ്ങൾക്കുണ്ടാകേണ്ടതിന് ഞാനൊരു ശേഷിപ്പിനെ വെച്ചേക്കും. എന്നെ വിട്ടകന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയത്തെയും വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ കണ്ണുകളെയും ഞാൻ തകർത്ത് കളഞ്ഞ ശേഷം നിങ്ങളിൽ ചാടിപ്പോയവർ അവരെ പേടിച്ച് കൊണ്ടുപോയ ജാതികളുടെ വെച്ച് എന്നെ ഓർക്കും. അവരുടെ സകല മ്ലേച്ഛതകളാലും ചെയ്ത ദോഷങ്ങൾ നിമിത്തം അവർക്ക് തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഈ അനർത്ഥം അവർക്ക് വരുത്തുമെന്ന് വെറുതെയല്ല ഞാൻ അരുളി ചെയ്തിരിക്കുന്നത്. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ ദോഷകരമായ സകല മ്ലേച്ഛതകളും നിമിത്തം നീ കൈകൊണ്ടടിച്ച് കാൽ കൊണ്ട് ചവിട്ടി അയ്യോ കഷ്ടം എന്ന് പറയുക. അവർ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വീഴും. ദൂരത്തുള്ളവൻ മഹാമാരി കൊണ്ട് മരിക്കും, സമീപത്തുള്ളവൻ വാൾ കൊണ്ട് വീഴും, ശേഷിച്ചിരിക്കുന്നവരും രക്ഷപ്പെട്ടവനും ക്ഷാമം കൊണ്ട് മരിക്കും. ഇങ്ങനെ ഞാൻ എൻ്റെ ക്രോധം അവരിൽ നിവർത്തിക്കും. അവർ തങ്ങളുടെ സകല വിഗ്രഹങ്ങൾക്കും സൗരഭ്യവാസന അർപ്പിച്ച സ്ഥലമായി ഉയരമുള്ള എല്ലാ കുന്നിന്മേലും സകല പർവ്വ ശിഖരങ്ങളിലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തഴച്ചിരിക്കുന്ന എല്ലാ കരുവേലകത്തിൻ കീഴിലും അവരുടെ നിഹിതന്മാർ അവരുടെ ബലിപീഠങ്ങളുടെ ചുറ്റും
അവരുടെ വിഗ്രഹങ്ങളുടെ ഇടയിൽ വീണ് കിടക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ അവരുടെ നേരെ കൈനീട്ടി അവരുടെ സകല വാസസ്ഥലങ്ങളിലും ദേശത്തെ ജിബ്ല മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യവുമാക്കും. അപ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. ഏഴാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്ന് തന്നാൽ, മനുഷ്യപുത്ര, യഹോവയെ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് പ്രകാരം അരുളി ചെയ്യുന്നു, അവസാനം ദേശത്തിൻ്റെ നാല് ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ കോപം നിന്റെ മേലയച്ച് നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്ക് നിന്നോട് പകരം ചെയ്യും. എൻ്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും. നിന്റെ മ്ലേച്ഛതകളും നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും. ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരു അനർത്ഥം ഇതാ വരുന്നു, അവസാനം വന്നിരിക്കുന്നു. അത് നിന്റെ നേരെ ഉണർന്നു വരുന്നു. ഇതാ അത് വരുന്നു. ദേശനിവാസിയെ, ആപത്ത് നിനക്ക് വന്നിരിക്കുന്നു. കാലമായി, നാളടുത്തു. മലകളിൽ ആർപ്പുവിളി സന്തോഷത്തിൻ്റെ ആർപ്പുവിളിയല്ല. ഇപ്പോൾ ഞാൻ വേഗത്തിൽ എൻ്റെ ക്രോധം നിന്റെ മേൽ പകർന്ന് എൻ്റെ കോപം നിന്നിൽ നിവർത്തിക്കും. ഞാൻ നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്ക് നിന്നോട് പകരം ചെയ്യും. എൻ്റെ കണ്ണ് ആദരിക്കാതെയും എൻ്റെ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും. യഹോവയായ ഞാനാകുന്നു ദണ്ഡിപ്പിക്കുന്നത് എന്ന് നിങ്ങളറിയും. ഇതാ അത് വന്നിരിക്കുന്നു. നിന്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു. വടി പൂത്ത് അഹങ്കാരം തളർത്തിരിക്കുന്നു. സാഹസം ദുഷ്ടതയുടെ വടിയായി വളർന്നിരിക്കുന്നു. അവരിലോ, അവരുടെ കോലാഹലത്തിലോ, അവരുടെ സമ്പത്തിലോ ഒന്നും ശേഷിക്കുകയില്ല. അവരെക്കുറിച്ച് വിലാപം ഉണ്ടാകുകയുമില്ല. കാലം വന്നിരിക്കുന്നു, നാളടുത്തിരിക്കുന്നു. അതിൻ്റെ സകല കോലാഹലത്തിന്മേലും ക്രോധം വന്നിരിക്കുകയാൽ വാങ്ങുന്നവൻ സന്തോഷിക്കുകയും വിൽക്കുന്നവൻ ദുഃഖിക്കുകയും വേണ്ട. അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടുകയില്ല. ദർശനം അതിൻ്റെ സകല കോലാഹലത്തെയും കുറിച്ചുള്ളതാകുന്നു. ആരും മടങ്ങി വരികയില്ല. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തിനും ശക്തി പ്രാപിക്കുകയില്ല. അവർ കാഹളമൂതി സകലവും ഒരുക്കുന്നു. എന്നാൽ എൻ്റെ ക്രോധം അതിനു നേരെ കോലാഹലത്തിന്മേലും വന്നിരിക്കിയാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല. പുറത്തു വാൾ, അകത്ത് മഹാമാരിയും ക്ഷാമവും. വയലിൽ ഇരിക്കുന്നവൻ വാൾ കൊണ്ട് മരിക്കും. പട്ടണത്തിൽ ഇരിക്കുന്നവൻ ക്ഷാമത്തിന് മഹാമാരിക്കുരയായിത്തീരും. എന്നാൽ അവരിൽ വെച്ച് ചാടിപ്പോകുന്നവർ ചാടിപ്പോവുകയും ഓരോരുത്തരും താൻ തൻ്റെ അകൃത്യത്തെക്കുറിച്ച് താഴ്വരകളുടെ പ്രാവുകളുടെ പോലെ മലകളിൽ ഇരുന്ന് കുറുകയും ചെയ്യും. എല്ലാ കൈകളും തളരും. എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകും. അവർ രട്ടൊടുക്കും. ഭീതി അവരെ മൂടും. സകല മോഹങ്ങളുടെ ലച്ചയും എല്ലാ തലകളിലും കഷണ്ടി ഉണ്ടായിരിക്കും. അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞുകളയും. പൊന്ന് അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിക്കുവാൻ കഴിയുകയുമില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയില്ല. അവരുടെ വയറ് നിറയുകയുമില്ല. അത് അവർക്ക് അകൃത്യഹേതുവായിരിക്കുന്നുവല്ലോ. അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംഭത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിനബിംബങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ ഞാനത് അവർക്ക് മലമാക്കിയിരിക്കുന്നു. ഞാൻ അത് അന്യന്മാരുടെ കൈകളിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും. അവർ അത് അശുദ്ധമാക്കും. ഞാൻ എൻ്റെ മുഖം അവരിൽ നിന്ന് തിരിക്കും. അവർ എൻ്റെ നിധിയെ അശുദ്ധമാക്കും. കവർച്ചക്കാർ അതിനകത്ത് കടന്ന് അതിനെ അശുദ്ധമാക്കും. ദേശം രക്തപാതകം കൊണ്ടും നഗരം സാഹസം കൊണ്ടും നിറഞ്ഞിരിക്കിയാൽ നീ ഒരു ചങ്ങല ഉണ്ടാക്കുക. ഞാൻ ജാതികളിൽ അതിദുഷ്ടന്മാരായവരെ വരുത്തും. അവർ അവരുടെ വീടുകളെ കൈവശമാക്കും. ഞാൻ ബലവന്മാരുടെ പ്രതാപം ഇല്ലാതെയാക്കും. അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമായിത്തീരും. നാശം വരുന്നു. അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അത് ഇല്ലാതിരിക്കും. അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വന്നിരിക്കും. അവർ പ്രവാചകനോട് ദർശനം അന്വേഷിക്കും, എന്നാൽ പുരോഹിതൻ്റെ പക്കൽ നിന്ന് ഉപദേശവും മൂപ്പന്മാരുടെ പക്കൽ നിന്ന് ആലോചനയും പോയിപ്പോകും. രാജാവ് ദുഃഖിക്കും, പ്രഭു സ്തംഭനം ധരിക്കും. ദേശത്തെ ജനത്തിൻ്റെ കൈകൾ വിറയ്ക്കും. ഞാൻ അവരുടെ നടപ്പിന് തക്കോണം അവരോട് പകരം ചെയ്യും. അവർക്ക് ന്യായമായതുപോലെ അവരെ വിധിക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും.